എത്ര വർഷമായി സുകുമാര ചേച്ചി സിനിമയിൽ? സിനിമയിൽ വന്നിട്ട് 61-62 എന്ന് വേണമെങ്കിൽ പറയാം. ഓ വാവ്, സോ തീർച്ചയായിട്ടും ദാസേട്ടൻ്റെ ഫുൾ കരിയർ കണ്ടിട്ടുണ്ട് സുകുമാരി ചേച്ചി. ഐ തിങ്ക് ഈ ഒരു വേളയിൽ സുകുമാരി ചേച്ചി ഒരു ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ആ സെയിം ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലും യു ഹാവ് സോ മച്ച് ടു സേ. അതിനു മുമ്പ് രണ്ട് വാക്ക്, എല്ലാവരും ദാസേട്ടൻ എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഒരു മര്യാദയ്ക്ക് വേണ്ടി ഞാനും ദാസേട്ടൻ തന്നെ പറയാം. കൂടിപ്പോയാൽ പറഞ്ഞ മിക്കവാറും എനിക്കും അദ്ദേഹത്തിനും ഒരേ പ്രായമായിരിക്കാം, വേണമെങ്കിൽ ഒന്നോ രണ്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയിരിക്കും പറഞ്ഞിരിക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല. എന്തായിരുന്നാലും ഈ എൻ്റെ വയസ്സ് കഴിഞ്ഞ പുസ്തകമായി പോയി, ചേച്ചിയുടെ വയസ്സ് പറയണ്ട. അദ്ദേഹം പാട്ട് പാടാൻ വന്ന സമയം തൊട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഞാനും. മദ്രാസിൽ വെച്ചിട്ട് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിന് അപ്പ കൊടുത്ത അതേ സ്നേഹവും അതേ മര്യാദയും ആണ് ഇപ്പോഴും എവിടെ കണ്ടാലും ശരി അദ്ദേഹം അതേ നിന്ന് ഒരു വാക്ക് സംസാരിക്കാതെ പോയിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഹായ് എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, എവിടെ എപ്പോൾ കണ്ടാലും ഒരേ സ്വഭാവവും ഒരേ മര്യാദയും തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പറ്റി പറയാനായിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡിഫൻസ് പ്രോഗ്രാമിന് പോയിരുന്നു. അതൊരു ബസ് യാത്രയായിരുന്നു. എല്ലാ ഹീറോസും ഉണ്ട്, എല്ലാ ഹീറോയിൻസും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സ്റ്റേജിൽ പെർഫോമൻസ് നടക്കുമ്പം അന്ന് ശകുന്തള റിലീസ് ചെയ്ത സമയമാണ്. ഇദ്ദേഹം ശകുന്തളയിലെ ആ പാട്ട് പാടുമ്പം ഞങ്ങളെല്ലാവരും പാതി ഡ്രസ്സിങ്ങിലായിരിക്കും, എന്നാലും ഈ കർട്ടൻ ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. ഈ പാട്ട് തീരുന്നത് വരെ അത് കേൾക്കാതെ അടുത്ത് അപ്പോൾ പറയും വേഗം റെഡിയാവണം അടുത്ത ഐറ്റമാണെന്ന്. അത് നിൽക്കിട്ട് സാരമില്ല, ദാസേട്ടൻ ഇനി ഒരു പാട്ട് കൂടെ പാടും, എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് കേട്ടോണം. ഇപ്പോഴും അതെ, അത് എവിടെ കേട്ടാലും നിന്ന് കേൾക്കാതെ പോയിട്ടില്ല. ശകുന്തള എന്നുള്ള ഒരു പാട്ടാണ്. അത് പാടാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ വിളിക്കുകയാണ്. അതായത് അച്ഛന്മാരുടെ കൂടെ എല്ലാം അഭിനയിച്ചു, മക്കളുടെ കൂടെ അഭിനയിച്ചു, അതുപോലെ ദാസേട്ടൻ പാടുന്നു. ദാസേട്ടൻ്റെ മകൻ ഇവിടെ ഈ സ്റ്റേജിൽ അമ്മയുടെ മുമ്പേ ഒന്ന് പാടും. അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുടുംബുവള്ള ശംഖ് പുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മറവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ, ശകുന്തളേ, ശംഖ് പുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ, ശകുന്തളേ. താങ്ക് യു സോ മച്ച് വിജയ്. സുമാര ചേച്ചി, എന്താ എനിക്ക് അസൂയ വരുന്നു. അന്ന് ഞാൻ ഈ ശകുന്തള പാടിയിട്ട് എന്നെ ഒന്നും ഉമ്മ വെച്ചില്ലല്ലോ. അതിനൊരു ഭാഗ്യം വേണമല്ലേ. പ്രഭ എന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാണ് അല്ലേ? ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി തന്നെ, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് അത്ര കുടുംബപരമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അത്രയും ബഹുമാനിക്കുന്ന ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ട എന്നെപ്പോലെ, അപ്പം ഞാൻ അതുപോലെ കണക്ക് കൂട്ടുന്ന ഒരാളാണ്. എന്നെക്കാളും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചേച്ചി കലയ്ക്ക് വേണ്ടി അത്രയ്ക്ക്. അത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കില്ല ചിലപ്പോൾ, പക്ഷേ എനിക്കറിയാതെ. പക്ഷേ എന്നെയും അതുപോലെ ഒരു അനിയനെ പോലെ അനിയാനിയ എന്ന് വിളിക്കുന്നത് ഇപ്പം ഇടയ്ക്ക് മറന്നു പോയതുകൊണ്ടാണ് ദാസേട്ടാ എന്നൊക്കെ പറഞ്ഞത്.
ഏതായാലും ഇന്നത്തെ ഈ ഇതിൽ പ്രത്യേകിച്ച് ചേച്ചി ഉള്ളതിൽ എനിക്ക് വലിയ തൃപ്തിയായി, വളരെ തൃപ്തിയായി.